എന്താണ് ഇത് ഹാംസ്റ്റർ ആണ് ഹാംസ്റ്റർ ആരാണ് ഇത് സിൽവർ ആണോ അതോ വലുതാണ് ഇത് ഇപ്പൊ ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരാളുണ്ട് ഞാൻ കാണാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുക്കത്തുള്ള ഒരു അക്വാറിയം ഷോപ്പിൻ്റെ കാഴ്ചകളാണ് ഈ അക്വാറിയം ഷോപ്പിൻ്റെ പേര് എന്ന് പറയാൻ മലബാർ അക്വാറിയം ആൻഡ് പെറ്റ് ഷോപ്പ് എന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നല്ല വീഡിയോ നിങ്ങൾ തീർച്ചയായും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം വീഡിയോയിലേക്ക് കിടിലം കിടിലം പെറ്റ്സിനെയും നല്ല നല്ല മീനിനൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ മുക്കത്തിലേക്ക് പോവാം അപ്പം അങ്ങനെ മുക്കത്തുള്ള അക്വാറിയം ഷോപ്പിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് മനസ്സിലായി വണ്ടിയിൽ അരി അടിയിലൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന മുന്നിൽ തന്നെ കാണാം ഇതിൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും ഞാൻ ചെന്നപ്പോൾ തന്നെ മുന്നിൽ തന്നെ സുന്ദരനായ ഒരു പൂച്ചക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ താഴത്തായിട്ടും ഇവിടെ കൂട്ടിലായിട്ട് ഒരാൾ രണ്ടാളുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടോക്കെ കൊടുക്കോക്കെ ഇതോട്ടെ കടയുടെ ഓണർ ആളെ പേര് അനസ് എന്നാണ് ഇത് പിന്നെ അക്കോറത്തിലൊക്കെ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റഡ് ചെടികളാണ് കേട്ടോ മുകളിൽ കാണുന്ന തീറ്റ മറ്റ് കാര്യങ്ങളൊക്കെയാണ് മേലത്തെ തട്ട് കാണുന്ന എയർ പമ്പ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് അക്കുറത്ത് വെക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് ബോക്സ് മറ്റ് കാര്യങ്ങളാണ് മറ്റു പറഞ്ഞാൽ ലവേഴ്സിൻ്റെ കൂടെ വെക്കുന്ന ചട്ടി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇത് തീറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇതിൻ്റെ അടിയിൽ കാണുന്ന എന്താണെന്ന് എനിക്കറിയില്ല അത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും ഈ ഭാഗത്തേക്ക് ഇന്ന് ഒരുപാട് തരത്തിലുള്ള തീറ്റയാണ് കേട്ടോ കാണുന്നത് ഇതിന് ആമയുടെ തീറ്റ ഉണ്ടോ ആമ ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് നമുക്ക് പുറകെ കാണാം ഇത് പിന്നെ നായകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ബെൽറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പലതരത്തിലുള്ള പല സൈസിലുള്ള ബെൽറ്റ് ഇവിടെ കാണുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആ നായകൾക്ക് ഉപയോഗിക്കുന്ന ഫുഡ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇത് അവരെ കുളിപ്പിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഷാമ്പു മറ്റ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇതിന് തൊട്ട് മുകളിൽ കാണുന്ന പൂച്ചയുടെ തീറ്റയാണെന്നാണ് തോന്നുന്നത് കേട്ടോ പൂച്ചയുടെ തീറ്റയാണെന്നാണ് തോന്നുന്നത് പൂച്ചയുടെ ചിത്രമൊക്കെ അതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നിറയെ ഫിഷുകളുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അരാപ്പയ്മയാണ് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മൾ നിഹാൽ ഒപ്പം ഉണ്ട് അപ്പം നിഹാൽ തന്നെ ബാക്കി മീനിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇതിന്റെ പേരെന്താണ് ഇത് യെല്ലോ സീബ്ര ആണ് യെല്ലോ സീബ്ര അതിന്റെ മേലുള്ളത് അത് ഏഞ്ചൽ ആണ് ഏഞ്ചൽ സാധാ മോഡൽ ഇത് ഗോൾഡ് ഫിഷ് അല്ലേ ഗോൾഡ് ഇത് ഗ്രീൻ സീബ്ര ഗ്രീൻ സീബ്ര അല്ലേ ഇതിന്റെ അടിയിലൊക്കെ കാണുന്നതാണ് അടിയിലുള്ളത് പ്ലാന്റ് അക്വാറിയത്തിൽ വെക്കുന്ന പ്ലാന്റ് വെറുതെ കൊണ്ടുപോയി അക്വാറിയത്തിൽ ഇട്ടാ പോരെ വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി പിന്നെ അതിൽ സോയിൽ വരുന്നുണ്ട് പ്ലാന്റ് സോയിൽ അതും കുറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ആ അതൊക്കെ പ്ലാനാണ് ആ അക്വാറിയത്തിൽ വെക്കണം അപ്പൊ ഈ മീനിന്റെ പേരെന്താണ് ഇത് അരോണാണ് അരോണ ഇത് സിൽവർ ആണോ അതോ ഗോൾഡ് ഗോൾഡ് അതിന്റെ വലിയ ടൈപ്പാണ് ഇത് അതിന്റെ വലിയ ടൈപ്പ് വലിയ ടൈപ്പ് നമ്മൾ നേരത്തെ അവിടെ കണ്ടതിനാട്ടി കുറച്ച് വലിയ ഏഞ്ചൽ അത് ബ്രീഡിംഗ് പെയർ ആണ് ഇത് റെയിൻബോ ഷാർക്ക് ആണ് റെയിൻബോ ഷാർക്ക് റെയിൻബോ ഷാർക്ക് ചില്ലുമൊട്ടിക്കുന്ന മോഡൽ അല്ലല്ലോ ആ ചിലത് ചക്കറിന്റെ ആ ഒരു മോഡലും ആണിത് നമ്മൾ അക്വാറിയം ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരുമല്ലോ ആ അത് ചക്കർ മാത്രമാണ് വരുന്നത് ഇത് ജസ്റ്റ് ഗോൾഡ് ഫിഷ് അല്ലേ ആ ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷിന്റെ വേറെ എന്തൊരു മോഡലായിട്ട് ഇതിന്റെ പേരെന്താണ് അതില് ആ ബ്ലൂ കളറിൽ വന്ന നിയോൺ ടേറ്റർ ആണ് മറ്റേതോ മറ്റേ ചെറി ബാർബ് രണ്ടും ഒരേ മോഡലാണ് ആ ഇതൊക്കെ പ്ലാന്റഡ് അക്വാറിയത്തിൽ മെയിൻ യൂസ് ചെയ്യല് മെയിനായിട്ട് ഇതെന്ത് മീനാണ് ഇത് ഫിലോപ്പിയാണ് ഫിലോപ്പി റെഡ് ഫിലോപ്പി ആ ടൈപ്പില്
ഇത് വിഡോ ആണ്, ഗ്രീൻ കളറിലാണ്, ഗ്രീൻ വിഡോ എന്ന് പറയുന്നത്. അത് ഗെപ്പിയാണ്. അതിന്റെ വൈറ്റ് ഒരു മോഡൽ ഉണ്ട്. കുഞ്ഞുങ്ങളിപ്പോ സ്റ്റോക്കില്ല. അത് ബ്ലാക്ക് മോർ എന്ന് പറയും. കാർപ്പാണ്. ടൈഗർ ബാർ. ഇത് മിൽക്കി കാർപ്പാണ്. മിൽക്കി കാർപ്പില്ലേ, മിൽക്കി കാർപ്പ് കോഴിവാർപ്പിന്റെ അതേ മോഡൽ. അതേ ഒരു മോഡലാണ്. ഇതെന്താണ്? ഇത് ഗോൾഡ് ഫിഷാണ്. ഗോൾഡ് അല്ലേ? ഇതിന് അപ്പുറത്തുള്ള ഗോൾഡ്. ഗോൾഡ് ബിഗ് ആണ്. ബിഗോ? നേരത്തെ നമ്മളവിടെ കണ്ട മോഡലാണോ? ആ മോഡലല്ല, അതിന്റെ വേറൊരു ടൈപ്പ്. അപ്പൊ ഈ ഒരു ഫിഷിന്റെ പേരെന്താണ്? ഇത് സീബ്ര ആണ്. നമ്മൾ ഉള്ളിലുണ്ട്. അക്കുറത്തിൽ യൂസ് ചെയ്യണം. ഈ ഒരു ബ്രീഡിന്റെ പേരെന്താണ്? ഇത് ചോക്ലേറ്റ് മോളിയാണ്. ടൈപ്പില് വരുന്നതാണ്. ടൈപ്പില് ഇത് സക്കർ. അതന്നെ ഇതിലോ. ഇതിന്റെ പേരെന്താണ്? ഇത് റോസി ബാർബ്. റോസി ബാർബ്. ഇതിന് അത് ബ്ലാക്ക് മോർ. ബ്ലാക്ക് മോർ. ഇതെന്താണ്? അത് വിഡോ ആണ്. വിഡോ. അതിന്റെ വേറൊരു മോഡലാണ്. ഇത് കളറിൽ വരുന്ന കളർ ഗ്രീൻ അല്ലേ? ഗ്രീൻ. എന്റെ യെല്ലോയും അതേ സെയിം സാധനം. ഇത് ഓസ്കാർ ആണ്. ഓസ്കാറോ? ഓസ്കാർ. വൈറ്റോ? വൈറ്റ്. ഇതിന്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ. ഇതിന്റെ പേരെന്താണ്? ഇത് ഷോർട്ടെയിലാണ്. ഷോർട്ടെയിലെ. ഇതിന്റെ തൊട്ടപ്പുറത്ത് എന്താ കാണുന്നത്? അത് വൈറ്റ് മുഷിയാണ്. വൈറ്റ് മുഷിയിലെ ബ്ലാക്ക് കാറ്റിന്റെ. ബ്ലാക്ക് കാറ്റിന്റെ ആ ഒരു മോഡൽ. ബ്ലാക്ക് കാറ്റും ഉണ്ട് അതില്. ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ ഗപ്പിയാ തോന്നുന്നുണ്ടല്ലേ. ഗപ്പി ഐറ്റംസ്. ഇതൊക്കെ ഏത് തരം ഗപ്പി അറിയോ? ഇത് ഫ്ലാറ്റി ആണ്. ഫ്ലാറ്റിലേ. ഇവിടെ കൂടുതലായിട്ടും ഗപ്പിയാട്ടെ കാണുന്നേ. ഒരു ഭാഗത്തെ നല്ല ഇത് ഗപ്പിണ്ട്. ഇതെന്താ? ഫൈറ്റർ ആണോ? ഫൈറ്റർ. ഫീമെയിൽ. ഫീമെയിൽ അല്ലേ? അത് പ്ലാറ്റിനം റെഡ് ആണ്. ഗപ്പി പ്ലാറ്റിനം റെഡ് അല്ലേ? ബിഗ് ഗിയർ. ഈ കാണുന്നൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള ആമയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസും ഇവിടെ ഉണ്ട് കേട്ടോ. വീട്ടിൽ വളർത്താൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ. ഇതാണ് കേട്ടോ കുറച്ചും കൂടി വലിയ സൈസാണിത്. കരിമീനാണ്. കുഞ്ഞുങ്ങളല്ലേ? ഇത് പാരറ്റ് ഫിഷ് ആണ്. ഇത് ഓസ്കാറിന്റെ മോഡൽ തന്നെയാണ്. ഓസ്കാറിനൊക്കെ ഒരു മോഡൽ. ഈ ഒരു ടാങ്കിൽ എന്താണ്? അതില് കാർപ്പും ഉണ്ട്.
കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ, കുഞ്ഞുങ്ങള് കാർപ്പിന്റെ ചെറുതുണ്ട്, ഇത് കോയിക്കാർപ്പാണ്, ചെറുമീനിന്റെ ചെറുതില്ല, വലുത് മാത്രമേ. മീനുകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങൾ വന്നാൽ കൊടുക്കാനുള്ള മരുന്നാണ് കേട്ടോ ഇവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ അവർ ആ ഇഗ്വാനനെ ദേഹത്തേക്ക് എടുത്തു വെച്ച് തന്നപ്പോൾ നല്ല തരത്തിലുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ പതിയെ ആ പേടി അങ്ങ് പോയിട്ടോ, അവനവിടെ കൂളായിട്ടിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേരെന്താണ്? അത് ഓസ്ട്രേലിയൻ വൈറ്റ്. ഓസ്ട്രേലിയൻ വൈറ്റ് അല്ലേ? അത് നാടൻപ്രാവാണ്. നാടൻപ്രാവ് ഇതിന്റെ അടിയിട്ടോ? അത് ഡെക്കാണ്. അത് നാടൻപ്രാവ്. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇത് പൗഡർ ആണ്. പൗഡർ അല്ലേ? ഇത് പ്രത്യേകം എന്തെങ്കിലും ഉണ്ടോ? പൊമേരിയൻ പൗഡർ ആണ്. പൊമേരിയൻ പൗഡർ അല്ലേ? ഇത് സെമിഡോൾ ആണ്. ഇതൊക്കെ സാധാ കോഴികൾ തന്നെയല്ലേ? അത് നാടൻ കോഴിയാണ്. നാടൻ കോഴിയല്ലേ? ഇതെന്താ സിഞ്ചസ് തന്നെയാണോ? ആ കളർ ചേഞ്ച് ആണ് അവിടെ കണ്ടതിന്റെ. ഇത് ബംഗാളി ഫിഞ്ചസ് ആണ്. അത് ലവ് ബേർഡ്സ്, റെഡ് ഐ ആണ്. റെഡ് ഐ അത് ഡെക്കാണ്. ആ ആ ഒരു മോഡലാണ്. ഇത് ലവ് ബേർഡ്. എന്റെ അടിയത്തെ വലുതാണ്, അതിന്റെ വലിയ ടൈപ്പ്. ഇതെന്താണ്? ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ലേ? ഭയങ്കര നാടൻ കോഴിയാണോ? അല്ല, അത് ഗിരിരാജ. ഗിരിരാജ അല്ലേ? ഈ വയലൊക്കെ ഏത് ടൈപ്പാണ്? അത് സാധാ നാടൻ മോഡൽ. നാടൻ ഈ താറാവ്? താറാവ് അത് കുട്ടനാടൻ താറാവാണ്. അപ്പൊ ഇതെന്താണ്? ഇത് ജാവയാണ്. ജാവിന്റെ മോഡലാണല്ലോ. ആ ഒരു മോഡലാണ്. അതില് ഗ്രേയും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട്. ഈയൊരു വീടിന്റെ പേരെന്താണ്? ഇത് കോക്ടെയിൽ. കോക്ടെയിൽ അല്ലേ? നാടൻ പ്രാവാണ്. അതിന്റെ പേരൊക്കെ എന്താണ്? ഇതില് ഇത് കോക്ടെയിൽ ആണ്. ഇത് ഇവിടെ തന്നെ ബ്രീഡായതാണോ? അല്ലല്ല, ഫാമിലി വേറെ പുറത്ത് ബ്രീഡ്. മറ്റതൊക്കെ ഇത് ജെണ്ടേ കുനൂർ ആണ്. ജെണ്ടേ കുനൂർ. പിന്നെ ഇത് പൈനാപ്പിൾ കുനൂറും. ഇത് ബ്ലൂ കുനൂറാണ്. ബ്ലൂ കുനൂർ. പ്ലാൻഫിഡ് ചിക്കൻ. ഗോവ. ബിഗോവ. താറാവിൻ്റെ ഐറ്റം. ആ താറാവിൻ്റെ ഐറ്റം. നേരത്തെ അവിടെ കണ്ട ഐറ്റം തന്നെ ഉള്ളത്. എവിടെ? കുഞ്ഞുങ്ങളല്ലേ ഉള്ളിലോ? ആ അതല്ല, ഇത് വേറെ. ഇതെന്താണ്? അത് ഗിനി പിഗ് ആണ്. ഗിനി പിഗ് അല്ലേ? എന്നിട്ട് അപ്പുറത്തുള്ള അത് മുയല. മുയല സാധാ മുയല. സാധാ മുയലാണ്. ഇതിന്റെ പേരെന്താണ്? ഇത് ഹാംസ്റ്റർ ആണ്. ഹാംസ്റ്ററോ? ഇതൊക്കെ വളർത്താൻ പറ്റുന്നത്? ആ വളർത്താൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ അക്വേറി ഐറ്റംസ് മറ്റു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ബേർഡ്സിന്റെ കൂടുകൾ. ആ കേജിലെ. ഇതൊക്കെ ചെറുത് മുതൽ വലുത് വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ. ആ ഇതൊക്കെ അക്വേറി സെറ്റ് അല്ലേ? അളവില് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അളവില് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്താണ്? അത് ബൗൾ ട്രേ ആണ്. ബൗളിന്റെ അടിയിൽ വെക്കാണ്. ബൗളിന്റെ അടിയിൽ. അടിയിൽ. ഇത് സാധാ അക്വേറിയം. ആ ഇത് ചൈനീസ് അക്വേറിയം. ചൈനീസ് അക്വേറിയം അല്ലേ? ഇതിന്റെ താഴേക്ക് വരുമ്പോ എന്തൊക്കെയുള്ളു ഇവിടെ?
ഇവിടെ ഇപ്പോ ഇതൊക്കെ ഫിൽറ്ററിന് പകരം യൂസ് ചെയ്യുന്നത് ഇതൊക്കെ പ്ലാന്റഡ് അക്വാറിയത്തിൽ വെക്കണല്ലേ ആ പ്ലാന്റഡ് അക്വാറിയത്തിലും വെക്കാം അല്ലാതെ അക്വാറിയത്തിലും വെക്കാം അക്വാറിയത്തിൽ വെക്കണ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അക്വാറിയത്തിൽ ഇടുന്ന സ്റ്റോൺസ് ആണ് സ്റ്റോൺ അല്ലേ സ്റ്റോണ് സാൻഡ് ഒക്കെ വരുന്നുണ്ട് ഇത് സാൻഡ് ആണ് അക്വാറിയത്തിൽ യൂസ് ചെയ്യുന്നത് സ്റ്റോണിന് പകരം മീനിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ് ടോപ്പ് ആണ് അത് ബൗൾ ടോപ്പ് ഇത് കേജ് ആണ് ആ ചെടികൾ തൂക്കിടാൻ ഉപയോഗിക്കുന്നത് ഫിഞ്ചസിനും വെക്കാം ലവ് ബേർഡ്സ് കോട്ടാണ് വരുന്നത് ഇപ്പം മലബാർ അക്വാറിയത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ബൈ